ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളില്ലേ, കലകൾ പോലെ ഉണ്ടാകുന്ന ഫേസിൽ ചില ആൾക്കാരിൽ ഉണ്ടാവില്ലേ കറുത്ത പാടുകൾ പോലെ, കരിമംഗല്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് ക്ലിനിക്കിലായാലും വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെവരൊക്കെ കൂടുതലായിട്ട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വരുന്നതെന്നൊക്കെ. ഈ ഒരു ടോപ്പിക് എടുത്തത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. സോ നിങ്ങൾ പറയുന്ന ടോപ്പിക്സ് തന്നെയാണ് ഞാൻ കൂടുതലും പ്രയോറിറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് തന്നെയാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. മെലാസ്മ എന്നാണ് അതിനെ പറയുക. ഈ കരിമംഗല്യം എന്നൊക്കെ പറയുന്ന മുഖത്തുണ്ടാകുന്ന പാടുകൾ, കറുത്ത പാടുകളൊക്കെ നമ്മൾ പറയുന്നത് മെലാസ്മ എന്നാണ്. എന്നാൽ ഈ മെലാസ്മ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമനിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ക്ലോയാസ്മ എന്ന് പറയും. സോ അതിലൊരു വേർഡിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്നുള്ളതുള്ളൂ. ചില ആൾക്കാർക്ക് എങ്ങനെയാ ഫേസിൽ ചീക്സിലായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, കവിളിൻ്റെ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, ചിന്നിൽ, ചിലപ്പോൾ മൂക്കിൻ്റെ ടിപ്പിൽ, അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് കാണാറത്. ഇതെപ്പോഴും കാണപ്പെടുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺഈവൻ ആയിട്ടായിരിക്കും. എല്ലായിടത്തും ഒരേപോലെ വരുന്നില്ലല്ലോ. അൺഈവൻ ആയിട്ട് അവിടെ അവിടെ ആയിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന പോലെ, ഒരു പാച്ച് പോലെ, സ്കിന്നിൽ ഇങ്ങനെ പാച്ച് പാച്ച് പോലെയാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ടും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെലാനിൻ എന്ന് പറയുന്നതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ അൺഈവൻ ആയതുകൊണ്ടാണ്. അതല്ലാതെ എല്ലായിടത്തും ഒരേപോലെ അല്ലാതെ അവിടെ അവിടെ ഇത്തിരീശ് ഇത്തിരീശ് അൺഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് വരുന്നതാണ് ഇത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കാണുകയാണ്. അപ്പം ഇത് നമ്മുടെ മെലനോസൈറ്റ്സിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. മെലനോസൈറ്റ്സ് ആണ് ഇവിടെ വലിയൊരു റോള് വഹിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് കൂടുതലായിട്ടും കാണുന്നത് ലേഡീസിലാണ് കേട്ടോ. ഒരു 30 to 35, ലൈക്ക് 30-35 ഇയേഴ്സിൻ്റെ മേലേക്കാണ് സ്ത്രീകളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. പുരുഷന്മാരിൽ വരില്ല എന്നല്ല, പക്ഷെ കൂടുതലായിട്ട് ലേഡീസിനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം, മെയിൻ കാരണമായിട്ട് കോസസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഹെറിഡിറ്ററി ആണ്. അതായത് ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ലൈക്ക് ആരെങ്കിലും ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവർക്കും വരാനുള്ള ചാൻസ് ഉണ്ട്, വരുന്ന തലമുറകൾക്ക് പാസ് ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു വ്യക്തിക്ക് ഹോർമോണൽ ഇഷ്യൂസ്, ഒരു ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണാം. മറ്റൊന്നെന്ന് പറയുന്നത് അമിതമായ സ്ട്രെസ്, ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവപ്പെടുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടാവും. പിന്നെ മറ്റൊരു കോസാണ് സൺ എക്സ്പോഷർ എന്ന് പറയുന്നത്. അമിതമായിട്ട് വെയിൽ കൊള്ളുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് ഭയങ്കരമായിട്ട് വെയിലുള്ള സമയം ഉണ്ടാവുമല്ലോ, ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്കത് എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു 10:30 ശേഷം, അത് 11 മണി, അത് തൊട്ടിട്ട് അങ്ങോട്ടേക്ക് ഒരു നട്ടുച്ചയുടെ വെയിലൊക്കെ ഭയങ്കര നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യുവി റേസ് ഒക്കെ ഭയങ്കര നമ്മളുടെ സ്കിന്നിനൊന്നും നല്ലതല്ലാത്തതാണ് ആ ഒരു വെയിൽ. അപ്പോൾ ഈ വെയിൽ ഭയങ്കരമായിട്ട് കൊള്ളുന്നതാണ് പിന്നെ ഒന്ന് ചുരുക്കേണ്ടത്. അതാണ് മറ്റൊരു കാരണമായിട്ട് വരുന്നത് ഈ മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം വരാനായിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ വെയിൽ കൊള്ളുന്നത് കുറയ്ക്കുക, പ്രത്യേകിച്ച് 11 മണി തൊട്ടിട്ട് ഒരു 2:30 വരെ, 3 മണി വരെയൊക്കെ ഇപ്പോൾ നല്ല വെയിലാണ്. ആ ഒരു സമയത്തുള്ള വെയിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാതെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. സോ അതൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. സൺസ്ക്രീൻ ഒക്കെ എന്ന് പറയുമ്പോൾ SPF 30 ഒക്കെ ഉള്ളത് യൂസ് ചെയ്യുക, എന്നിട്ട് പുറത്തു പോവുക. ഇനി ഇൻ കേസ് അങ്ങനെ ആ ഒരു സമയത്ത് നിങ്ങൾ പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ മാത്രം. ഈ ഒരു സൺ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ മെലനോസൈറ്റ്സ്, നമ്മുടെ ഈ ഒരു കളറിൻ്റെ വരുത്തുന്ന ആളാണ് ഈ ഒരു സെല്ല് മെലനോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ഒരു അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ എവിടെയാണോ നമുക്ക് സൂര്യൻ്റെ ഒരു എക്സ്പോഷർ കൂടുതലായിട്ട് വരുന്നത്, ആ ഭാഗത്തൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു കരിമംഗല്യം അല്ലെങ്കിൽ കറുത്ത കലകൾ, പാടുകൾ വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഇത് തടയാനുള്ള ഒരു ഇതെന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ തന്നെ കരുതലെടുക്കുക, ഒരു എന്താ പറയുക, ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക, കെയർ ചെയ്യുക നമ്മുടെ സ്കിന്നിന്. മറ്റൊന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ കാരണമാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിപ്പോൾ മെനോപോസൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെനോപോസിനോട് അടുത്തു, അതായത് പിരീഡ്സ് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ, 45 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 50 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴാണ് ലേഡീസിന് മാക്സിമം പിരീഡ്സ് നിൽക്കുന്ന സമയം. അപ്പോൾ അതിന് മെനോപോസ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ മെനോപോസ് വരുന്നതിനോട് കൂടെ തന്നെ ഹോർമോൺസിൽ പല വ്യത്യാസങ്ങളുണ്ടാകും. അപ്പം അതുമൂലം ഈ ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഹോർമോണൽ ഇഷ്യൂസ് ആണോ ഉള്ളത് എന്ന് നിങ്ങൾ എന്തായാലും റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു, ഞാൻ ഇത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, പക്ഷെ ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് എടുക്കരുത്. അപ്പം ചില ആൾക്കാർക്ക് ഭയങ്കര വേറെ നമുക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണം എന്നില്ല, പക്ഷെ ഇത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഫേസിലൊക്കെ കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നമ്മൾ സ്വയമായിട്ടൊരു കൺക്ലൂഷനിൽ എത്താതെ നമ്മളൊരു ഡോക്ടറെ കാണിക്കാനായിട്ട് ശ്രമിക്കുക. ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇപ്പോൾ പല കാരണങ്ങളും പല അസുഖങ്ങൾ കൊണ്ടും വരാട്ടോ, ഇപ്പോൾ ഹോർമോണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ കോസുകളല്ലാതെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ അണ്ടർലൈങ് ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെയും ചിലപ്പോഴൊക്കെ ഈ സ്കിന്നിൽ ഇത് കാണിക്കാറുണ്ട്. അപ്പോൾ അതൊരു ഡോക്ടറെ കണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക, ഡയഗ്നോസ് ചെയ്യുക. ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുമ്പോഴാണ്
അത് കറക്റ്റ് ആവുള്ളൂ. നിങ്ങൾ സ്വയമായിട്ട് ഓരോ വീഡിയോസ് കണ്ടിട്ട് ഒരു കൺക്ലൂഷനിൽ എത്താതിരിക്കുക. പല ടെസ്റ്റുകളുണ്ട്, ഇപ്പം നമുക്ക് സ്കിന്നിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് പല ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ ചിലപ്പോൾ ഡോക്ടേഴ്സിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖമാണോ എന്നൊക്കെ റൂൾ ഔട്ട് ചെയ്യാനായിട്ട് പല ടെസ്റ്റുകളുണ്ട്. അപ്പം അതൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡയഗ്നോസിസിൽ എത്താൻ പറ്റും. അതുമല്ല, നമുക്ക് ചുമ്മാ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് മെലാസ്മയാണോ കരിമങ്കലിയാണോ എന്നൊക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അത് നമ്മൾ ചെറിയ ചില ആൾക്കാരുണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ ഓരോ സ്പോട്ട് 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 ഇട്ടിട്ട് ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ ഇട്ടിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് പോവുക. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കിട്ടാനില്ല. ടു ഫിംഗർ റൂള് വെച്ചിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്. ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഫേസിൽ ഫുൾ ഡാബ് ചെയ്ത് നന്നായിട്ട് പുരട്ടി വിടുക. അപ്പം അങ്ങനെയാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്. സൺസ്ക്രീൻ പ്രോപ്പറായിട്ടുള്ള വേയിലല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാനില്ല കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, ലൈക്ക് നന്നായിട്ടുള്ള സമീകൃതാഹാരം എന്ന് പറയില്ല നമ്മൾ, എല്ലാം ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക. ഇങ്ങനെ ഇന്നത് കഴിക്കരുത്, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കഴിക്കാം, എല്ലാം മോഡറേറ്റ് ആയിട്ട് കഴിക്കുക. അതുപോലെ തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കൂടുതലായിട്ടും കഴിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന് കുറച്ച് എന്താ പറയുക, ഹോം റെമഡീസ് എന്നുള്ള രീതിയിൽ എല്ലാം, നമ്മളിപ്പോൾ ഹോം റെമഡീസ് പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാം കൂടെ നിങ്ങൾ എടുത്ത് തയ്ക്കരുത്. ഓരോന്നോരോന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട്, അതായത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ ആദ്യം തന്നെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യരുത്. സോ കുറച്ച് ഹോം റെമഡീസ് ഞാനിവിടെ കാണിക്കാം. സോ ഇതാണ് മെലാസ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കരിമങ്കലി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എനിവേസ് താങ്ക്സ് ഫോർ വാച്ചിങ്.